സത്യം പറയണം, സത്യേ പറയാറുള്ളൂ. പച്ച കാണുന്നുണ്ടോ? മഞ്ഞയിട്ട് കാണുന്നുണ്ടോ? എന്തെന്ന് രോഗത്തിന് എന്തെന്ന് മരുന്ന്? ഇത് എനിക്ക് എന്തെങ്കിലും പറയണ്ട, ഒന്നും പറയണ്ട. കോലം കണ്ടിന് എന്ന് പറയുന്നത് വെള്ളിയും വെള്ളിയും. അങ്ങനെ ഇത് രണ്ട് മാച്ചാണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദസറ സ്റ്റാൻഡിലേക്ക് സ്വാഗതം. ഞാൻ അന്ന് എൻ്റെ ഉപ്പാരെ അനിയൻ്റെ മകൻ്റെ കല്യാണവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മിക്കവർക്കും അറിയായിരിക്കും കാനങ്ങാട് ഒറിക്സ് ഹോട്ടലിലെ മൂസിൻ്റെ കല്യാണമാണ്. അപ്പം മൈലാഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ അടിക്കുന്നത്. ഞാൻ അധികവും തലേന്ന് കുത്തിയിരുന്നിട്ടാണ് അടിക്കാറുള്ളത്. കാരണം എത്ര നേരത്തെ ഇനി ഡ്രസ്സ് വാങ്ങി വെച്ചാലും നാളെ കല്യാണമാണെങ്കിൽ ഇന്നായിരിക്കും അടിക്കാനിരിക്കുക. അങ്ങനെ പിറ്റേന്ന് മൈലാഞ്ചി കല്യാണത്തിന് നമ്മളൊക്കെ അവിടെ എത്തി. കനങ്ങാട് ഒറിക്സ് ഹോട്ടലിലെ മുസിൻ്റെ കല്യാണം ഞാൻ കുറച്ച് ലൈവ് കിട്ടിയിട്ടുണ്ടായിരുന്നു മലബാർ റിസോർട്ടിൽ നിന്ന്. അപ്പോൾ കുറച്ച് നമുക്ക് കല്യാണം കാണാം. ഇതുവരെ പാടാത്ത പാട്ടെന്ന് പാടുവാൻ്റെ പിന്നാളെ, ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചിന്റെ അപ്പൊ അന്ന് രാത്രി മൈലാഞ്ചി കല്യാണത്തിന് ഒറിക്സിന്റെ വിഭവമായിരുന്നു തട്ടുകട ദോശ, അതുപോലെ പൊറോട്ട, അങ്ങനെയുള്ള എല്ലാം, നെയ്ച്ചോറ്, ഇറച്ചിക്കറി, എന്തും. അപ്പൊ തട്ടുകട ദോശയിലാണെങ്കിൽ നമുക്ക് ഏത് ചിക്കൻ മസാല, പച്ചക്കറി, അങ്ങനെയുള്ള മസാല കൂട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഏതാണ് നമുക്കിഷ്ടം അത് നമുക്ക് എടുക്കാം. ജീവിതം
കാറ്ററിംഗ് സർവീസും ഇങ്ങനെയുള്ള ഫുഡിൻ്റെ താല്പര്യം ആയതുകൊണ്ട് നമ്മുടെ ജീനുകളെല്ലാം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അപ്പം അതിലേക്ക് അങ്ങനെ പോയത്. അങ്ങനെ കുട്ടികളുമായിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴാണ് താലുവിൻ്റെ ആ മുടി ഹെയർ സ്റ്റൈൽ നല്ലൊരു രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതങ്ങോട്ടൊരു ഫോട്ടോ എടുത്തു. അപ്പം തന്നെ എന്നിട്ട് നേരെ താഴേക്ക് ഒന്ന് ഇറങ്ങി. അതിലായിരം ആശകളായ ഒരു പൊൻപല രാത്രിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സും പിന്നെ അതുപോലെ സ്വീറ്റ്സൊക്കെ കൊണ്ടുവരില്ലേ, അങ്ങനെ കുറച്ചാൾ കൂടിയിട്ട് അങ്ങനെ അവിടത്തേക്ക് പോയി. പിറ്റേന്ന് രാവിലെ, പിറ്റേന്ന് രാത്രി വൈകുന്നേരമല്ലേ കല്യാണം. അപ്പോൾ ഞാൻ എന്താക്കി, എനിക്ക് മൊയിലാഞ്ചി വെച്ചൊന്നു ഹംന നല്ല അടിപൊളിയിൽ വെക്കും മൊയിലാഞ്ചി. അപ്പോഴാണ് നമ്മുടെ ഷേസി കുട്ടൻ വന്നിട്ട് പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഒന്ന് എനിക്ക് വെച്ചേരോ മാമി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ട് അവിടെ വെപ്പിച്ചു. ചെഞ്ചാവും എന്നെ കൊണ്ട് തന്നെ വെപ്പിച്ചു, ഞാനത് വെച്ചു കൊടുത്തു. രസമൊന്നും ആയിട്ടില്ല. അങ്ങനെ വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു 4:30 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും മലബാർ റിസോർട്ടിലേക്ക് എത്തി. കാനത്ത് 4 മണിക്ക് ശേഷമായിരുന്നു. അപ്പം നമുക്ക് കാണാം കുറച്ച് ആ മലബാർ റിസോർട്ടിലെ കുറച്ച് അന്നത്തെ.
ஒன்னே போலே அழகே கிடாவு போலே.
കൊടുക്കലുമാണ്. അപ്പോൾ പോകുന്നത് വരെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ചായ ആയിരുന്നു. അപ്പോൾ അത്രയും ക്ഷമയോടുകൂടിയിട്ടായിരുന്നു അയാളുടെ ആ ഒരു എവിടെയും റെസ്റ്റ് എടുക്കാണ്ട്. അപ്പം ഒറിക്സിൻ്റെ എന്തെങ്കിലും ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ചായക്കാരന് കൊടുക്കണമെന്ന് എല്ലാവരും അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അനിയത്തിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ വന്നു. അപ്പോൾ അവരോടൊക്കെ കുറേ സംസാരിച്ച് എല്ലാവരും പിന്നെ അവൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അവൻ്റെ വീട്ടിൽ കുറച്ച് ചെറിയൊരു പരിപാടി ഇരുന്നായിരുന്നു പെണ്ണിൻ്റെ വീട്ടുകാർക്ക്. അപ്പോൾ അതും കൂടി കാണാം. അങ്ങനെ പിറ്റേന്ന് പെണ്ണിൻ്റെ വീട്ടിലായിരുന്നു, ചട്ടഞ്ചാലായിരുന്നു നമുക്കൊക്കെ പരിപാടി ചെക്കൻ്റെ വീട്ടുകാർക്ക്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്ന് ചന്ദറിനെ അപ്പോൾ ചന്ദറിയും കുറേ പലവർക്കാർ ചന്ദരക്കാർ മാനവർക്കാറില്ലേ കാനം കണ്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ബസ് കയറിയിട്ട് ചട്ടഞ്ചാലിലേക്ക് യാത്ര പോയി. അവിടെ വെച്ച് അവിടുന്ന് ഫുഡും എല്ലാം കഴിച്ചതിന് ശേഷമാണ് മത്സരിച്ച പാട്ട് മത്സരമായിരുന്നു നമ്മളെ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും. പെണ്ണിൻ്റെ വീട്ടുകാരാണ് ഉഷാറാക്കിയത്, അവർക്ക് തന്നെയാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞതൊക്കെ. അപ്പോൾ നമ്മൾ കാനങ്ങാട് ഒറിക്സിൻ്റെ അവിടെ എത്തിയിട്ട് അവരെയും കൂടി കയറ്റിയതിന് ശേഷം നമ്മൾ അവിടത്തേക്ക് എത്തി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ മത്സരവും കൂടി കണ്ടതിന് ശേഷം എല്ലാവരും പിന്നെ അവിടുന്ന് പിരിഞ്ഞു.
Hi guys, we are signing off. Tata.